നമസ്കാരം, മലബാറി ന്യൂസിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി എക്സൈസിൻ്റെ ഓപ്പറേഷൻ ലോക്ക്ഡൗണിൽ പിടികൂടിയത് 50 കിലോ കഞ്ചാവും മാരക മയക്കുമരുന്നും 4 പ്രതികളും. പരപ്പനങ്ങാടി എക്സൈസിൻ്റെ ഓപ്പറേഷൻ ലോക്ക്ഡൗൺ ലഹരിവേട്ട തുടരുന്നു. 2 വ്യത്യസ്ത കേസുകളിലായി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പിടികൂടിയത് 51 കിലോഗ്രാം കഞ്ചാവും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളായ MDMA-യും LSD-യും. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സാബു ആർ ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് കഴിഞ്ഞ 1 മാസക്കാലമായി മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ നൽകിയ രഹസ്യവിവരത്തിന്മേലുള്ള നീക്കത്തിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ പ്രതികൾ വലയിലായത്. കണ്ണമംഗലം ചെങ്ങാനി സ്വദേശി കുളിപ്പറമ്പിൽ അബ്ദുൾ ലത്തീഫ് ആൾട്ടോ കാറിൽ കടത്തിയ 8.100 കിലോഗ്രാം കഞ്ചാവും 4.95 ഗ്രാം MDMA-യും 0.05 ഗ്രാം LSD സ്റ്റാമ്പ് സഹിതം കണ്ണമംഗലത്ത് നിന്ന് പിടികൂടിയത്. തുടർന്ന് നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് പാറക്കടവ് പാലത്തിനടുത്ത് വെച്ച് 9.82 കിലോഗ്രാം കഞ്ചാവുമായി കോഴിക്കോട് കടലുണ്ടി മണ്ണൂർ സ്വദേശികളായ കുപ്പാട്ട് വിനോദ് കുമാർ, പാലക്കലൊടി മുഹമ്മദ് ഷഫീർ, കാളത്തിൽപ്പാടം ബേബി ഷാൻ എന്നിവരെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ സഹിതം പിടികൂടിയത്. തുടർന്ന് വിനോദ് കുമാറിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 33.5 കിലോഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. പരപ്പനങ്ങാടി എക്സൈസിൻ്റെ ഓപ്പറേഷൻ ലോക്ക്ഡൗണിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 275 കിലോയോളം കഞ്ചാവും ലക്ഷങ്ങൾ വില മതിക്കുന്ന LSD-യും MDMA-യുമാണ് പിടികൂടിയത്. പരിശോധനയിൽ മലപ്പുറം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ ഷിജുമോൻ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ പ്രജോഷ് കുമാർ ടി, പ്രദീപ് കുമാർ കെ, ഷിബു ശങ്കർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ, നിതിൻ ചോമാരി, സാഗീർ സി, ദിദിൻ എം, അരുൺ എ, ജയകൃഷ്ണൻ, വനിതാ ഉദ്യോഗസ്ഥരായ സിന്ധു പി, ലിഷ PM, ഡ്രൈവർ വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു.